വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ. സുഹൃത്തുക്കളെ, ഞാൻ സോഫിയ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുടുംബശ്രീ പുതുക്കുന്ന കാര്യത്തെപ്പറ്റിയായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. അത് സംബന്ധിച്ച് തന്നെയാണ് ഇന്നും പറഞ്ഞു തരാൻ പോകുന്നത്. അതായത്, നമ്മൾക്ക് കുടുംബശ്രീ പുതുക്കുമ്പോൾ ഇതുപോലൊരു ഫോം ഉണ്ടാകും. ഒരുപാട് ആൾക്കാരും പുതുക്കിയിട്ടുണ്ടാവും. ചില ആൾക്കാർ അല്ലെ ചില ഭാഗങ്ങളിലൊക്കെ ചില CDSകളിലൊക്കെ പുതുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഫോമും കൂടെ പൂരിപ്പിച്ചായിരിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചിലർ ആദ്യം പുതുക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഫോം തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോം എന്തായാലും ഈ പ്രാവശ്യം നിർബന്ധമായിട്ടും പൂരിപ്പിച്ച് കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഫോമിനെ ഒന്ന് പരിചയപ്പെടാം. ഇതുണ്ടോ, അഭിലേഷൻ, പുനർഅഭിലേഷൻ, അഭിലേഷൻ പുതുക്കൽ എന്നിവയ്ക്കുള്ള ഫോമാണിത്. അപ്പോൾ ഇതാ വനിതാ അയൽക്കൂട്ടം ഉൾപ്പെടുന്ന ADSൻ്റെ പേര്, നമ്പർ, വിലാസം. അത് ADSൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ADSൻ്റെ അംഗത്തിൻ്റെ പേരല്ല, അല്ല ADSൻ്റെ ചെയർപേഴ്സിൻ്റെ പേരല്ല എഴുതേണ്ടത്. എവിടെയാണോ നിങ്ങളുടെ ADSൻ്റെ സ്ഥലം, അതാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ADSൻ്റെ പേരെന്ന് പറയുന്നത് നമ്മുടെ വാർഡിൻ്റെ പേര്. ആ വാർഡിന് ഓരോ പേരുണ്ടാവും, ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. പിന്നെ അതിൻ്റെ വിലാസവും, അയൽക്കൂട്ടത്തിൻ്റെ പേരും വിലാസവും. അത് നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ പേരും വിലാസവും എഴുതുക. അയൽക്കൂട്ട രൂപീകരണ തീയതി, നമ്മുടെ അയൽക്കൂട്ടം രൂപീകരിച്ച തീയതി, നമ്മുടെ അയൽക്കൂട്ടത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ച തീയതി, ഇവിടെ അക്കൗണ്ട് നമ്പർ, ബാങ്കിൻ്റെ പേരും വിലാസവും. ഏത് ബാങ്കാണെന്ന് വെച്ചാൽ അതിൻ്റെ പേരും വിലാസവും എഴുതുക. അയൽക്കൂട്ടത്തിൻ്റെ പ്രതിവാര യോഗം ചേരൽ, അതായത് ഓരോ ആഴ്ചയും നമ്മൾ യോഗം ചേരുന്നത് ഏത് ദിവസമാണെന്ന് വെച്ചാൽ ആ ദിവസം, ഏത് സ്ഥലം എവിടെ, സമയം എത്രയാണെന്നുള്ളത് അത് എഴുതുക. പിന്നെ ഔദ്യോഗിക ഭാരവാഹികളുടെ പേരും ബന്ധപ്പെടുന്ന ഫോൺ നമ്പരും, അതായത് നമ്മൾ കഴിഞ്ഞ വർഷം തിരഞ്ഞെടുത്തപ്പോൾ ഓരോ 5 പേരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഓരോ കുടുംബശ്രീയിലും. അതിൽ നിന്ന് ചിലരൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസിഡൻ്റ് സെക്രട്ടറിക്ക് മാറിയിട്ടുണ്ടാകും. മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര്, ഇല്ലെങ്കിൽ അന്ന് തിരഞ്ഞെടുത്തവർ 5 പേരും അതേപോലെ നിൽക്കുകയാണെങ്കിൽ അവരുടെ 5 പേരുടെയും പേര് ഇവിടെ എഴുതുക, അവരുടെ ഫോൺ നമ്പരും. 7-ാമത്തെ സത്യപ്രതിജ്ഞയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ CDS എവിടെയാണോ, CDSൻ്റെ സ്ഥലം എവിടെയെന്ന് വെച്ചാൽ അത് പൂരിപ്പിക്കുക. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കുടുംബശ്രീയുടെ പേരും പൂരിപ്പിക്കുക. ഈ രണ്ട് കാര്യം മാത്രമേ അതിനകത്ത് പൂരിപ്പിക്കാനുള്ളൂ. ബാക്കി നമ്മുടെ സത്യപ്രതിജ്ഞയാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമ്മൾ പൂരിപ്പിക്കുകയാണ്. ഇവിടെ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുടുംബശ്രീയുടെ പ്രസിഡൻ്റിൻ്റെ പേരും കുടുംബശ്രീയുടെ സെക്രട്ടറിയുടെ പേരും എഴുതി പെടുക. ഇത്രയും മാത്രമേ ഈ ഫോമിന് ചെയ്യാനുള്ളൂ. പിന്നെ ഇതായ വേറൊരു ഫോമും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. ഇതിൽ നമ്മൾ നോക്കേണ്ടത് അത് അക്രമ നമ്പർ, അംഗത്വ നമ്പർ, പൂർണ്ണമായ പേരും വിലാസവും. അതായത് ഓരോരുത്തരുടെ, ഞാൻ 1-ാം നമ്പറാണെങ്കിൽ എൻ്റെ അക്രമ നമ്പർ 1 എന്ന് എഴുതുക, എൻ്റെ അംഗത്വ നമ്പരും ഇവിടെ എഴുതുക. ഇവിടെ വേറൊരു വ്യത്യാസം നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ടുണ്ട്, ഈ അംഗത്വ നമ്പരും ക്രമ നമ്പരും എന്താണെന്ന്. അതായത് നമ്മുടെ അംഗത്വ നമ്പർ ഒരിക്കലും മാറില്ല, ക്രമ നമ്പർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. അതായത് ഇപ്പോൾ നമ്മൾ 15 ഒരു അംഗമുള്ള ഒരു കുടുംബശ്രീയിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മുടെ ക്രമ നമ്പർ 14 വരും. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ക്രമ നമ്പറിൽ വ്യത്യാസം വരും, പക്ഷേ അംഗത്വ നമ്പർ അതുതന്നെ ആയിരിക്കും. പിന്നെ പൂർണ്ണമായ പേരും വിലാസവും, അത് നമ്മുടെ ഓരോരുത്തരുടെ പേരും നമ്മുടെ അഡ്രസ്സും ഇവിടെ എഴുതുക. അംഗത്വം നൽകിയ തീയതി ഇവിടെ എഴുതുക. നമ്മുടെ വയസ്സ്, പിന്നെ ഇവിടെ ഇതാ തൊഴിലിനെ സംബന്ധിച്ച് എന്താണോ തൊഴിൽ, അത് കൂലിപ്പണിയാണെങ്കിൽ അത്, മറ്റുള്ള എന്തെങ്കിലും ജോലിയാണേത്, ടൈലറാണെങ്കിൽ അത്, സംരംഭത്തിൽ എന്തെങ്കിലും ആണെങ്കിൽ അത്, അങ്ങനെ നമ്മൾ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. സാങ്കേതിക വൈദഗ്ധ്യം, വിദ്യാഭ്യാസ യോഗ്യത, അംഗത്തിൻ്റെ പേര് ഒപ്പും, കുടുംബാംഗങ്ങളുടെ എണ്ണം, ഓരോരുത്തരുടെയും കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടെന്നുള്ളത്, ക്ലേശ ഘടകങ്ങളുടെ എണ്ണം, ആരെങ്കിലും എത്രയെങ്കിലും വികലാംഗരോ അങ്ങനെ മനസ്സ് വെല്ലുവിളി നേരിടുന്നോ അങ്ങനെ എന്തെങ്കിലും ക്ലേശ ഘടകങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ എണ്ണം, VPL ആണോ APL ആണോ എന്നുള്ളത് ഇവിടെ എഴുതുക. പിന്നെ ഏത് വിഭാഗമാണ്, അതായത് SC ആണോ ST ആണോ ജനറലാണോ അങ്ങനെയുള്ളത്. പിന്നെ പ്രതിവാര തൃപ്തി സമ്പാദ്യം, അതായത് നമ്മൾ ഓരോ ആഴ്ച അടയ്ക്കുന്ന തുക. കുടുംബശ്രീ ഒരേ സംഖ്യയാണ് അടയ്ക്കുന്നതെങ്കിൽ എല്ലാവരുടെയും ഒരു സംഖ്യയായിരിക്കും. ചില ആൾക്കാർ 100 ആണെങ്കിൽ 100, 50 ആണെങ്കിൽ 50, അതാണ് ഇവിടെ എഴുതുന്നത്. ഓരോ അംഗത്തിൻ്റെ നേർക്ക് അവരൊരു അടയ്ക്കുന്ന തുക എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതുക. അംഗത്തിൻ്റെ പേരും ഒപ്പും, അതാണ് ഈ ഫോമിൽ പൂരിപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് നിലവിലുള്ള ആകെ അംഗങ്ങൾ, നമ്മുടെ എത്ര അംഗങ്ങളുണ്ട്, നമ്മുടെ കുടുംബശ്രീയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു, അതിൽ കൊഴിഞ്ഞു പോയവർ, അതായത് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയവർ എത്രയുണ്ട്, എത്ര പേര് പിരിഞ്ഞു പോയി, VPLൽ നിന്ന് APL ആയവർ എത്ര പേരുണ്ട്, നിലവിലുള്ള ആകെ VPL അംഗങ്ങൾ എത്ര, ഇത്രയും ആണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. പിന്നെ ഇത് അന്വേഷണ റിപ്പോർട്ടാണ്. ഇത് പിന്നെ നമുക്കുള്ളതല്ല, അത് CDSന് പൂരിപ്പിക്കാനുള്ളതാണ്. ഇവിടെ നമ്മുടെ ADS ചെയർപേഴ്സിൻ്റെ പേര് ഒപ്പു, അത് ADS ചെയ്യേണ്ടതാണ്. ഇത് CDS ചെയർപേഴ്സിൻ്റെ പേര് ഒപ്പു, അത് അവർ ചെയ്യേണ്ടതാണ്. പിന്നെ ഇത് അവർക്കുള്ളതാണ്, ഇത്രയും കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇതിനോടൊപ്പം സമർപ്പിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അഭിലേഷം പുതുക്കൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ, പൂരിപ്പിച്ച് ബന്ധപ്പെട്ട
ഇട്ടവർ ഒപ്പിട്ട അപേക്ഷയുടെ മൂന്ന് കോപ്പി. അത് നമ്മളിത് പൂരിപ്പിച്ച് അവരെല്ലാവരും ഒപ്പിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ മൂന്ന് കോപ്പി എടുത്തിട്ട് ഒന്ന് നമ്മുടെ കുടുംബശ്രീയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാനുള്ളതാണ്. ഒന്ന് നമ്മൾ CDSലേക്ക് കൊടുക്കണം, ഒന്ന് ADSനും കൊടുക്കണം. അതാണ് ഇതിൻ്റെ ശരിക്കുള്ള നിയമം. എന്തായാലും നമ്മളിതിൻ്റെ ഒരു കോപ്പി എടുത്ത് നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, കുടുംബശ്രീ നമ്മൾ പുതുക്കുമ്പം നമുക്കൊരു രസീപ്റ്റ് തരും. ആ രസീപ്റ്റ് നമ്മളിതിൻ്റെ ഒപ്പം വെക്കണം. പിന്നെ വാർഷിക വരിസംഖ്യയുടെ രസീപ്റ്റ് കൊടുക്കണം. ഇത് ആണ് നമ്മളിതിനോടൊപ്പം കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഇത് എന്തിനാണെന്നറിയോ നമ്മൾ ചെയ്യണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്, നമ്മുടെ കുടുംബശ്രീ ഈ ഒരു ഒക്ടോബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നവംബർ മാസം പോലെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ വരികയാണ് നമുക്ക്. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇതിൻ്റെ രേഖയെല്ലാം നമ്മുടെ കയ്യിലില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു കുടുംബശ്രീ പുതുക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ സമ്മതിക്കത്തില്ല. അന്നേരം നമ്മൾ വഴക്കോ കച്ചറയോ ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാകിയില്ല. അപ്പോൾ അതിന് മുമ്പ് ഈ കാലയളവിൽ തന്നെ നമ്മളതെല്ലാം പൂർത്തീകരിച്ചിരിക്കണം. ഇനി ഇതിൽ വന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു തരാം. എൻ്റെ കുടുംബശ്രീയിൽ കഴിഞ്ഞ മാസം സെക്രട്ടറി മാറി വേറെ തിരഞ്ഞെടുത്തു, ADSൽ അറിയിച്ചു. വാർഡ് മെമ്പർ പറയുന്നു ADSഉം CDS അംഗങ്ങളും യൂണിറ്റിൽ വന്നാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന്. ഇത് ശരിയാണോ? ഇതിനെപ്പറ്റി തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കുടുംബശ്രീ തിരഞ്ഞെടുപ്പിൽ നമുക്കാണ് അധികാരം, കുടുംബശ്രീയുടെ തിരഞ്ഞെടുപ്പിൽ മറ്റാർക്കും അധികാരമില്ല. പിന്നെ നിങ്ങളുടെ കുടുംബശ്രീയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ ADSനോ CDSനോ വരാം. നിങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബശ്രീയാണ് ആരാണ് സെക്രട്ടറി ആയിട്ട് അല്ലെ പ്രസിഡൻ്റായിട്ട് നിൽക്കേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബശ്രീയിലുള്ള അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത്, മറ്റാരുമല്ല. ഇനിയിപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, കുടുംബശ്രീ തിരഞ്ഞെടുപ്പ് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെ പോലും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ 15 ആളുണ്ടെങ്കിൽ 15 5 ആളും കൂടെ ഒരു റൂമിലിരുന്ന് അവർ മാത്രമാണ് ആരാണ് സെക്രട്ടറിയും പ്രസിഡൻറ്റും ആകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതിൽ പുതിയ നിയമം വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. മറ്റൊരു ചോദ്യം, ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, എനിക്ക് കുടുംബശ്രീയിൽ ചേരണം, ഞാൻ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഈ ഒരു പഞ്ചായത്തിൽ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ നമുക്ക് ആധാറ്, പിന്നെ റേഷൻ കാർഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും നമുക്ക് കുടുംബശ്രീയിൽ ചേരുന്നതിന് കുഴപ്പമില്ല, കുടുംബശ്രീ ചേരാം. നമുക്ക് വീട് ചിലപ്പോൾ എല്ലാവർക്കും വാടകയ്ക്ക് താമസിക്കുക എന്നൊക്കെ ഓരോരുത്തരുടെ സാഹചര്യമാണല്ലോ. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് എവിടുന്നേലും വന്ന് വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ചിലപ്പോൾ ചേർന്നിരിക്കുകയല്ല. നമ്മൾ ഈ പഞ്ചായത്തിൽ തന്നെയുള്ള ആളാണെങ്കിൽ നമുക്ക് ചേരുന്നതിന് യാതൊരുവിധ കുഴപ്പമില്ല. പുറത്തുനിന്ന് വന്നവരാണേലും നമ്മളെ വിശ്വാസമുണ്ടെങ്കിൽ കുടുംബശ്രീ ചേരുന്നതിന് പ്രശ്നമില്ല. പിന്നെ അധികം ആൾക്കാരും ചേർക്കാത്തത് ലോണും കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പം ആണ് ഈ പ്രശ്നം വരുന്നത്. അന്നേരം ഈ എവിടുന്നേലുമൊക്കെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നവർ ലോണെടുത്ത് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടായിരിക്കാം അധികം ആൾക്കാരും സമ്മതിക്കാത്തത്. ഇനി മേറ്റ് അനുവാദമില്ലാതെ ഒരു വസ്തുവിൽ കയറി പണിയെടുപ്പിച്ചാൽ എവിടെ പരാതി നൽകണം? ഇതെനിക്കൊരു പുതിയൊരു അറിവാണ്. കാരണം മേറ്റ് അനുവാദമില്ലാതെ ആരുടെ വസ്തുവിലും കയറി പണിയെടുപ്പിക്കുകയില്ല. ഇനി വെറുതെ ആരെങ്കിലും ചാനലിൽ ചോദിച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ചാനലിൽ വന്ന ഒരു കമൻ്റാണിത്. അപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്ക് നമ്മുടെ പറമ്പിൽ തൊഴിലുറപ്പ് പണി എടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നികുതിച്ചീട്ടും നമ്മുടെ രേഖകളെ കോപ്പിയെല്ലാമായിട്ട് നമ്മുടെ ജോബ് കാർഡിൻ്റെ കോപ്പിയും എല്ലാമായിട്ട് നമ്മൾ പഞ്ചായത്തിൽ കൊണ്ട് അപേക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ പറമ്പിൽ കയറി തൊഴിലുറപ്പുകാർ പണിയെടുക്കുകയുള്ളൂ. വെറുതെ ഒന്നും ചെയ്യാത്ത ഒരാളുടെ പറമ്പിൽ കയറി ആധികാരികമായിട്ട് ഒരു മേറ്റിനും പണിയെടുക്കാൻ സാധിക്കില്ല. ഇനി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിനെ വിവരം അറിയിക്കാവുന്നതാണ്. മറ്റൊരു നല്ല വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.